ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ക്ലാസ്സസ് ആണ്. ക്ലാസ്സസ് എന്ന് പറയുന്നത് ES6 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പുതിയൊരു ഫീച്ചറാണ്. സോ ഇതുപയോഗിച്ച് നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാറ്റേൺ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. സോ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക തരം പാറ്റേൺ അല്ലെങ്കിൽ ഒരു സ്റ്റൈലിനെയാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഇതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. നമുക്ക് ഒരുപാട് വലിയ വലിയ പ്രൊജക്റ്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ കോഡ് ഡിസൈൻ ചെയ്യാനും അതുപോലെ തന്നെ റീയൂസ് ചെയ്യാനും ഒക്കെ സാധിക്കും. സോ അതുകൊണ്ട് തന്നെ ES6 ക്ലാസ്സസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് ES6 മുതൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് വളരെ ഈസി ആയി ഉപയോഗിക്കാൻ സാധിക്കും. സോ ഇതിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കൺസെപ്റ്റാണ് ക്ലാസ് ആൻഡ് ഒബ്ജക്റ്റ്. നിങ്ങൾ ഇതിനു മുമ്പ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഏത് ലാംഗ്വേജിലായിക്കോട്ടെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള രണ്ട് കൺസെപ്റ്റാണ് ക്ലാസ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ക്ലാസ് എന്ന് പറയുന്നത് ഒരു നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ടെംപ്ലേറ്റ് അല്ലെങ്കിൽ ഒരു ബ്ലൂ പ്രിൻ്റ് ആണ്. അതിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും മെത്തേഡ്സും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് ആണ് ക്ലാസ് എന്ന് പറയുന്നത്. സോ ഈ ക്ലാസ്സിൽ നിന്നാണ് നമ്മൾ ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അതുപോലെ ഇതിൽ നമുക്ക് കൺസ്ട്രക്ടർ മെത്തേഡ് ഉണ്ട്. ഒരു സ്പെഷ്യൽ മെത്തേഡാണ് നമ്മൾ നമ്മുടെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഒരു ക്ലാസ്സിലൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതായിരിക്കും. സോ നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളും ഒരു ഒബ്ജക്റ്റ് ആണ്. ഇപ്പോൾ നമ്മളിവിടെ ഉദാഹരണമായി എടുക്കുന്നത് ബൈക്കാണ്. നമ്മൾ ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള ബൈക്കുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഓരോ ബൈക്കും ഒരു ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, ആ ബൈക്കിനെ എല്ലാം കൂടിയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് ഒരു ക്ലാസ്സിലോട്ട് മാറ്റും. ബൈക്ക് എന്ന് പറയുന്ന ക്ലാസ്സിലോട്ട് മാറ്റുന്നു, അതിനെയാണ് നമ്മൾ ക്ലാസ് എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ബൈക്ക് എന്ന് പറയുന്ന ഒരു ക്ലാസ്സാണ്. സോ ഇതിൽ നമുക്ക് പ്രോപ്പർട്ടീസ് ആയിട്ട് മോഡൽ നെയിം, കളർ, പ്രൈസ് ഉണ്ട്. അതുപോലെ മെത്തേഡ്സ് ആയിട്ട് ഫങ്ഷൻസ് ആയിട്ട് ബൈക്ക് ഡീറ്റെയിൽ, ഷോ പ്രൈസ് എന്ന് പറയുന്ന രണ്ട് മെത്തേഡ്സുമുണ്ട്. സോ നമുക്ക് ബൈക്ക് ഡീറ്റെയിൽസ് മെത്തേഡ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ബൈക്കിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും ലഭിക്കും. ഷോ പ്രൈസ് എന്ന് പറയുന്ന മെത്തേഡ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ബൈക്കിൻ്റെ പ്രൈസ് മാത്രം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതിൻ്റെ പ്രോപ്പർട്ടീസാണ് മോഡൽ നെയിം, കളർ, പ്രൈസ്. ഇത് ഏതൊരു ബൈക്കിനും ഉണ്ടായിരിക്കുന്ന ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണുള്ളത്. സോ ഇതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റുകളാണ് ഹീറോ സ്പ്ലൻഡർ പ്ലസ്, അതുപോലെ ഹോണ്ട CB ഷൈൻ, അതുപോലെ ബജാജ് പൾസർ. ഈ മൂന്ന് ഒബ്ജക്റ്റുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഈ ഒരു ഉദാഹരണത്തിൽ നിന്ന് നിങ്ങൾക്ക് ക്ലാസും ഒബ്ജക്റ്റും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ക്ലാസ്സിൽ നമ്മളൊരു ബ്ലൂ പ്രിൻ്റാണ്, ഒരു ടെംപ്ലേറ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപയോഗിച്ച് നമ്മൾ ഒബ്ജക്റ്റുകൾ, റിയൽ വേൾഡിലെ ഒബ്ജക്റ്റുകൾ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ ഇതുപോലെ റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ VS Code ഓപ്പൺ ചെയ്യുക. നമ്മൾ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന കീവേഡാണ് ക്ലാസ് എന്ന് പറയുന്ന കീവേഡ്. അതിനുശേഷം നമ്മുടെ ക്ലാസിൻ്റെ പേര് നമ്മൾ ബൈക്ക് എന്ന് കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം ഇതുപോലൊരു കർലി ബ്രാക്കറ്റ് ഇതുപോലെ കൊടുക്കുക. നമ്മൾ ആദ്യം ചെയ്യുന്നത് നമുക്ക് ഇതിൻ്റെ പ്രോപ്പർട്ടി നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ കൺസ്ട്രക്ടർ മെത്തേഡിനുള്ളിലാണ്. സോ കൺസ്ട്രക്ടർ മെത്തേഡ് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. നമ്മൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കൺസ്ട്രക്ടർ മെത്തേഡ്. സോ നമ്മളിവിടെ ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് കൺസ്ട്രക്ടർ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ചാണ്. സോ ഇതുപോലെ ജസ്റ്റ് നമ്മൾ ഇതുപോലെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ ഈ രീതിയിൽ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഇതിനുള്ളിലാണ് നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടീസ് കൊടുക്കുന്നത്. സോ നമ്മൾ മോഡൽ നെയിം, അതുപോലെ ലെറ്റ് കളർ, അതുപോലെ ലെറ്റ് പ്രൈസ്, മൂന്ന് പ്രോപ്പർട്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ നമുക്ക് രണ്ട് മറ്റു മെത്തേഡുമുണ്ട്. സോ ഇതിനെ നമ്മൾ കൺസ്ട്രക്ടർ മെത്തേഡ് എന്ന് വിളിക്കുന്നു. ഓക്കെ, കൺസ്ട്രക്ടർ മെത്തേഡ്. അതുപോലെ മറ്റു രണ്ട് രീതിയിലുള്ള മെത്തേഡ് കൂടിയുണ്ട്, നമ്മളത് പഠിക്കുന്നതാണ്. പ്രോട്ടോടൈപ്പ് മെത്തേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്പെഷ്യൽ മെത്തേഡാണ് പ്രോട്ടോടൈപ്പ് മെത്തേഡ്. അതുപോലെ സ്റ്റാറ്റിക് മെത്തേഡുമുണ്ട്, ഇത് നമ്മൾ പഠിക്കുന്നതാണ് സ്റ്റാറ്റിക് മെത്തേഡ്. സോ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോട്ടോടൈപ്പ് മെത്തേഡാണ് ബൈക്ക് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന മെത്തേഡ്, ബൈക്ക് ഡീറ്റെയിൽസ്. ഓക്കെ, നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നു. അതുപോലെ തന്നെ ഷോ പ്രൈസ് എന്ന് പറയുന്ന മെത്തേഡ്. ഈ രണ്ട് മെത്തേഡ് പ്രോട്ടോടൈപ്പ് മെത്തേഡാണ്. സ്റ്റാറ്റിക് മെത്തേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയും ക്രിയേറ്റ് ചെയ്ത ശേഷം നമുക്ക് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, സോ നമ്മൾ താഴെ വന്നതിന് ശേഷം നമ്മൾ ലെറ്റ് B1 അല്ലെങ്കിൽ Bike1 = new bike എന്നതുപോലെ കൊടുക്കുക. ബൈക്ക് ഇതുപോലൊരു റൗണ്ട് ബ്രാക്കറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മളൊരു B1 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. സേവ് ചെയ്യാം. സോ ഇനി നമ്മൾ കൺസ്ട്രക്ടർ മെത്തേഡിനുള്ളിൽ നമ്മൾ ജസ്റ്റ് ഒരു console.log കൺസ്ട്രക്ടർ മെത്തേഡ് ഇതുപോലെ കൊടുക്കാം. സോ നമുക്കിത് ഓരോ തവണ നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത് കോൾ ചെയ്യുന്നതായിരിക്കും. സോ നമുക്കിവിടെ റൺ ചെയ്ത് നോക്കാം. സോ നമുക്കിവിടെ കൺസ്ട്രക്ടർ മെത്തേഡ് എന്ന് ഒരു തവണ വന്നു. സോ നമുക്ക് താഴോട്ട് ഇത് മറ്റൊരു ഒബ്ജക്റ്റ് കൂടി ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെ എത്ര ഒബ്ജക്റ്റ് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നമ്മളിവിടെ ലെറ്റ് B2 മറ്റൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് തവണ കൺസ്ട്രക്ടർ മെത്തേഡ് ലഭിക്കുന്നതായിരിക്കും. സോ അതിനർത്ഥം നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ക്ലാസ്സിലൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
ഈ ക്ലാസ്സിലെ കൺസ്ട്രക്ടർ മെത്തേഡ് ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇതുപയോഗിച്ച് നമുക്ക് നമ്മുടെ വാല്യൂസ്, നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ വാല്യൂസ് നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഈ ഒരു വേരിയബിളിലോട്ട് നമുക്ക് പാസ് ചെയ്യാൻ സാധിക്കും. സോ അതിന് മുമ്പായിട്ട് നമ്മൾ ബീറ്റ് തൽക്കാലം ഡിലീറ്റ് ചെയ്യുന്നു. സോ നമുക്ക് ഇനിയിവിടെ ഓരോ ഇതിൻ്റെ ഓരോ മെത്തേഡും കാര്യങ്ങളും മെത്തേഡും അതുപോലെ പ്രോപ്പർട്ടീസും ഒക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. സോ ഞാനിവിടെ ബി വൺ ഡോട്ട് നമുക്കിവിടെ കാണാം. കളർ, ഷോ പ്രൈസ് എന്ന് പറയുന്ന മെത്തേഡ്, ബൈക്ക് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന മെത്തേഡ്, അതുപോലെ കളർ, മോഡൽ നെയിം, പ്രൈസ് തുടങ്ങിയ പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. സോ നമ്മൾ തൽക്കാലം മോഡൽ നെയിം ഇതുപോലെ നമ്മൾ ചെയ്യുന്നു. സോ നമ്മളുടെ മോഡൽ നെയിം എന്ന് പറയുന്നത് ഹീറോ സ്പ്ലെൻഡർ പ്ലസ് എന്നായിരുന്നു. ഹീറോ സ്പ്ലെൻഡർ പ്ലസ് സേവ് ചെയ്യാം. സോ നമ്മൾ ഇത് നമുക്ക് കൺസോളിൽ പ്രിൻറ്റ് ചെയ്ത് നോക്കാം. കൺസോൾ ഡോട്ട് ലോഗ് ബി വൺ ഡോട്ട് മോഡൽ നെയിം, ബി വൺ ഡോട്ട് മോഡൽ നെയിം സേവ് ചെയ്യാം. നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, സോ തൽക്കാലം ഈ കൺസ്ട്രക്ടർ മെത്തേഡിൻ്റെ ഈ ഒരു കൺസോൾ നമുക്ക് ഡിലീറ്റ് ചെയ്യാം, സേവ് ചെയ്യാം. ഇനി ഒന്നുകൂടി നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഹീറോ സ്പ്ലെൻഡർ പ്ലസ് എന്ന് ലഭിക്കുന്നു, കാരണം നമ്മളിതിൻ്റെ മോഡൽ നെയിം ഇവിടെ പ്രിൻറ്റ് ചെയ്തു. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ബി വൺ ഡോട്ട് കളർ, അതുപോലെ പ്രൈസ് എല്ലാം ഇതുപോലെ ഓരോ സിംഗിൾ ലൈൻ ബൈ ലൈനായി ഇതുപോലെ കൊടുക്കാൻ സാധിക്കും. സോ അതിന് പകരമായി നമുക്ക് സിമ്പിളായിട്ട് ഇത് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതുപോലെ പാസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമ്മൾ വന്നതിന് ശേഷം മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് പാസ് ചെയ്യേണ്ടത്. സോ നമുക്കിവിടെ മോഡൽ നെയിം ഹീറോ സ്പ്ലെൻഡർ പ്ലസ്, അതുപോലെ കോമ കൊടുത്ത ശേഷം അടുത്ത വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ബൈക്കിൻ്റെ കളറാണ്. സോ ഞാനിവിടെ റെഡ് എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ബൈക്കിൻ്റെ പ്രൈസാണ്, ഞാനിവിടെ 50,000 എന്നതുപോലെ കൊടുക്കുന്നു. സോ ഈ മൂന്ന് കാര്യങ്ങൾ പാസ് ചെയ്യണമെങ്കിൽ നമുക്കിതിനെ നമ്മുടെ കൺസ്ട്രക്ടർ മെത്തേഡിൽ നമുക്ക് റിസീവ് ചെയ്യേണ്ടതുണ്ട്. സോ നമ്മളിവിടെ മോഡൽ നെയിം ഓക്കെ കോമ, അതുപോലെ കളർ കോമ, അതുപോലെ പ്രൈസ്. നമുക്ക് ഈ സെയിം വേരിയബിൾ നെയിം തന്നെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്കിവിടെ വേണമെങ്കിൽ വ്യത്യസ്ത വേരിയബിൾ നെയിം ഉപയോഗിക്കാം. സോ ഇവിടെ നമുക്ക് ഇനി ഇത് അസൈൻ ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ഈക്വൽ ടു നമ്മൾ പാസ് ചെയ്യുന്ന മോഡൽ നെയിം നമ്മുടെ ഈ ഒരു ക്ലാസ്സിലെ വേരിയബിളിലോട്ട് അസൈൻ ചെയ്യുന്നു, ഇതുപോലെ മോഡൽ നെയിം. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിവിടെ ലെറ്റിന് പകരമായി നമ്മളിവിടെ ഈ ലെറ്റ് ഒഴിവാക്കിയതിന് ശേഷം നമ്മളിവിടെ ദിസ് ഡോട്ട് എന്ന് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, ദിസ് ഡോട്ട് മോഡൽ നെയിം, ഈ ദിസ് ഡോട്ട് മോഡൽ നെയിം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കറൻറ്റ് ഒബ്ജക്റ്റിനെയാണ്. ഓക്കെ, ദിസ് ഡോട്ട് മോഡൽ നെയിം നമ്മൾ പാസ് ചെയ്ത മോഡൽ നെയിം, അതുപോലെ ദിസ് ഡോട്ട് കളർ, ദിസ് ഡോട്ട് കളർ ഈക്വൽ ടു നമ്മൾ പാസ് ചെയ്യുന്ന കളർ. ഓക്കെ, അതുപോലെ ദിസ് ഡോട്ട് പ്രൈസ് ഈസ് ഈക്വൽ ടു നമ്മൾ പാസ് ചെയ്യുന്ന പ്രൈസ്. ഇത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ സേവ് ചെയ്യാം. സോ നമ്മളിപ്പോൾ സ്പ്ലെൻഡർ പ്ലസിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. കൺസോൾ, കൺസോൾ ഡോട്ട് ലോഗ് ബി വൺ ഡോട്ട് മോഡൽ നെയിം ഓക്കെ സേവ് ചെയ്യാം. നമുക്ക് ക്ലിയർ ചെയ്ത ശേഷം നമുക്ക് റൺ ചെയ്യാം. സോ ഹീറോ സ്പ്ലെൻഡർ പ്ലസ് എന്ന് ലഭിക്കുന്നു. അതുപോലെ നമുക്ക് കളർ, റെഡ് ലഭിക്കുന്നു. അതുപോലെ നമുക്ക് പ്രൈസ്, സോ നമുക്ക് 50,000 എന്ന് പറയുന്ന പ്രൈസും ലഭിക്കുന്നു. സോ ഈ ഒരു രീതിയിൽ നമുക്കിത് ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതുപോലെ പാസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നമുക്ക് മറ്റു ഒബ്ജക്റ്റുകളും ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് താഴോട്ട് വന്നതിന് ശേഷം ബി വൺ, ബി ടു ഓക്കെ, അതുപോലെ ബി ത്രീ. സോ ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ, സോറി, ഹീറോ സ്പ്ലെൻഡർ പ്ലസ് എന്നതിന് മാറ്റി നമ്മൾ അടുത്ത ഒബ്ജക്റ്റ് ഹോണ്ട സി ബി ഷൈൻ. കളർ നമുക്ക് ബ്ലാക്ക് കൊടുക്കാം. ഓക്കെ, ബ്ലാക്ക്. നമുക്ക് പ്രൈസ് 60,000 കൊടുക്കാം. അതുപോലെ അടുത്തത് ബജാജ് പൾസർ 150, കളർ നമുക്ക് ബ്ലൂ കൊടുക്കാം. നമുക്ക് 70,000 കൊടുക്കാം. പ്രൈസ് നമുക്ക് 70,000 കൊടുക്കാം. ഉദാഹരണമായി എനിക്ക് ബി ത്രീയുടെ പ്രൈസാണ് വേണ്ടതെങ്കിൽ ഞാനിവിടെ ബി ത്രീ ഡോട്ട് പ്രൈസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ബി ത്രീയുടെ പ്രൈസ് 70,000 എനിക്കിവിടെ ലഭിക്കുന്നതായിരിക്കും. സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് പ്രോട്ടോടൈപ്പ് മെത്തേഡാണ്. സോ നമ്മൾ കൺസ്ട്രക്ടർ മെത്തേഡ് നമ്മൾ പഠിച്ചിരുന്നു. അത് ഓട്ടോമാറ്റിക്കലി കോൾ ആവുന്നതായിരിക്കും, ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ചെയ്യുന്നതായിരിക്കും നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യുന്നതിന് നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാൻ സാധിക്കും. നമ്മൾ ആ കാര്യമാണ് നേരത്തെ ചെയ്തത്. സോ ഇനി പ്രോട്ടോടൈപ്പ് മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ കോൾ ചെയ്താൽ മാത്രമേ അത് എക്സിക്യൂട്ട് ആവുകയുള്ളൂ. സോ നമ്മൾ ആദ്യം കൊടുക്കുന്നത് ബൈക്ക് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. സോ ഇതിൽ നമ്മൾ ചെയ്യുന്നത് കൺസോൾ നമ്മുടെ ബൈക്കിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നു. ഓക്കെ, കൺസോൾ ഡോട്ട് ലോഗ് ഇതുപോലെ
ബൈക്ക്. ഓക്കെ, സോ പ്ലസ് ദിസ് ഡോട്ട്, ദിസ് ഡോട്ട് മോഡൽ നെയിം. ഓക്കെ, സോ അതുപോലെ നമുക്ക് പ്രൈസും കാര്യങ്ങളും കൂടി പ്രിന്റ് ചെയ്യാം. കളർ, കളർ ദിസ് ഡോട്ട് കളർ, അതുപോലെ പ്രൈസ് ദിസ് ഡോട്ട് പ്രൈസ്. അതുപോലെ നമ്മൾ മറ്റൊരു ഷോ പ്രൈസ് എന്ന് പറയുന്ന മറ്റൊരു മെത്തേഡ് കൂടി ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിൽ നമ്മൾ ചെയ്യുന്നത് കൺസോൾ, കൺസോൾ ഡോട്ട് ലോക്ക്. സോ പ്രൈസ് ഓഫ്, ഓക്കെ, ശേഷം പ്ലസ് നമ്മളിവിടെ കൺകാറ്റിനേറ്റ് ആണ് ചെയ്യുന്നത്, സ്ട്രിംഗ് കൺകാറ്റിനേഷൻ. പ്രൈസ് ഓഫ് ദിസ് ഡോട്ട് മോഡൽ നെയിം, വീണ്ടും പ്ലസ് ഈസ്, ഓക്കെ ഈസ് പ്ലസ് ദിസ് ഡോട്ട് പ്രൈസ്, ദിസ് ഡോട്ട് പ്രൈസ്. ഓക്കെ, സോ നമുക്ക് ഷോ പ്രൈസ് നമ്മൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബൈക്കിൻ്റെ പേരടക്കം അതിൻ്റെ പ്രൈസ് ഇതുപോലെ ഷോ ചെയ്യുന്നതായിരിക്കും. ബൈക്ക് ഡീറ്റെയിൽസ് ആണെങ്കിൽ മുഴുവൻ ഡീറ്റെയിൽസും ഇതുപോലെ ഷോ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ഇതിനെയാണ് നമ്മൾ പ്രോട്ടോടൈപ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ കോൾ ചെയ്താൽ മാത്രമേ നമുക്കത് എക്സിക്യൂട്ട് ആവുകയുള്ളൂ. നമ്മൾ ഒബ്ജക്റ്റ് ഉപയോഗിച്ചാണ് ഇത് കോൾ ചെയ്യുന്നത്. സാധാരണമായി നമ്മളിവിടെ ഇത് മാറ്റിയതിന് ശേഷം നമ്മൾ ആദ്യം ബി വൺ ഡോട്ട് ബൈക്ക് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് കോൾ ചെയ്യുന്നു. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ നമുക്കിവിടെ ബൈക്ക് ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ, അതുപോലെ കളർ റെഡ്, പ്രൈസ് 50,000 ലഭിക്കുന്നു. സോ ബി ടു ഒബ്ജക്റ്റ് ആണെങ്കിൽ സേവ് ചെയ്യാം, റൺ ചെയ്ത് നോക്കാം. സോ ഹോണ്ട സി ബി ഷൈൻ, കളർ ബ്ലാക്ക്, പ്രൈസ് 60,000. അതുപോലെ ബി ത്രീ ആണെങ്കിൽ, ബി ത്രീ നമുക്ക് ഓരോ ഒബ്ജക്റ്റ് ഉപയോഗിച്ചും ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യാൻ സാധിക്കും. സോ അതാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ ബജാജ് പൾസർ, കളർ ബ്ലൂ, 70,000. സോ അതുപോലെ നമുക്ക് ഷോ പ്രൈസ് എന്ന് പറയുന്ന മെത്തേഡ് കോൾ ചെയ്യാം. ഷോ പ്രൈസ്, ഓക്കെ, ബി ത്രീ ഡോട്ട് ഷോ പ്രൈസ്, ഓക്കെ, ഷോ പ്രൈസ് സേവ് ചെയ്യാം. സോ നമുക്ക് ക്ലിയർ ചെയ്ത ശേഷം റൺ ചെയ്യാം. സോ നമുക്കിവിടെ കാണാം, പ്രൈസ് ഓഫ്, പ്രൈസ് ഓഫ് ബജാജ് പൾസർ 150 ഈസ് 70,000. ഓക്കെ, സോ ഈ ഒരു രീതിയിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ഈസിൻ്റെ ഇവിടെ ഒരു സ്പേസ് കൂടി കൊടുക്കാം. സോ നമുക്ക് ചെറിയ സ്പേസ് അവിടെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ബി ടുവിൻ്റെ ഷോ പ്രൈസ് കോൾ ചെയ്ത് നോക്കാം. ബി ടു ഉപയോഗിച്ച് നമുക്ക് ഷോ പ്രൈസ് കോൾ ചെയ്ത് നോക്കാം. സോ നമുക്കിവിടെ ക്ലിയർ ചെയ്ത ശേഷം നമുക്ക് റൺ ചെയ്യാം. പ്രൈസ് ഓഫ് ഹോണ്ട സി ബി ഷൈൻ ഈസ് 60,000. ഓക്കെ, അതുപോലെ ബി വൺ ആണെങ്കിൽ ബി വണ്ണിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ബി വൺ പ്രൈസ് ഓഫ് ഹീറോ സ്പ്ലെൻഡർ പ്ലസ് ഈസ് 50,000. സോ ഇതിനെയാണ് നമ്മൾ പ്രോട്ടോടൈപ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. പ്രോട്ടോടൈപ്പ് മെത്തേഡ് നമ്മൾ ഒബ്ജക്റ്റ് ഉപയോഗിച്ചാണ് കോൾ ചെയ്യുന്നത്. സോ അത് കോൾ ചെയ്താൽ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുകയുള്ളൂ. പിന്നെയുള്ളത് സ്റ്റാറ്റിക് മെത്തേഡാണ്. സോ സ്റ്റാറ്റിക് നമ്മൾ മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് മുമ്പ് സ്റ്റാറ്റിക് എന്ന് കൊടുക്കണം. ഓക്കെ, സോ നമ്മൾ ജസ്റ്റ് സ്റ്റാറ്റിക് മെസ്സേജ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മൾ കൺസോളിനുള്ളിൽ നമ്മൾ കൺസോൾ ഡോട്ട് ലോഗ്, ഓക്കെ, ഇതിനുള്ളിൽ നമ്മൾ ജസ്റ്റ് നമ്മൾ ഇറ്റ് ഈസ് എ സ്റ്റാറ്റിക് മെത്തേഡ് എന്ന് കൊടുക്കുന്നു. സോ നമ്മൾ എക്സാമ്പിളിനായിട്ട് ഇറ്റ് ഈസ് എ സ്റ്റാറ്റിക് മെത്തേഡ് എന്ന് കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. സോ സ്റ്റാറ്റിക് മെത്തേഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് നമുക്ക് ഒബ്ജക്റ്റ് ഉപയോഗിച്ച് കോൾ ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ ക്ലാസ് നെയിം ഉപയോഗിച്ച് മാത്രമേ ഇത് കോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ ഉദാഹരണമായി ഇത് ഒബ്ജക്റ്റ് ഉപയോഗിച്ച് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ബി വൺ ഡോട്ട് മെസ്സേജ്, ഓക്കെ, ഒബ്ജക്റ്റ് ഉപയോഗിച്ച് നമുക്ക് ആദ്യം ഒന്ന് കോൾ ചെയ്ത് നോക്കാം, സേവ് ചെയ്യാം, റൺ ചെയ്ത് നോക്കാം. ഓക്കെ, റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മെസ്സേജ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ, ഓക്കെ, നമുക്കൊരു എറർ വരുന്നതായിരിക്കും. സോ ഇത് കോൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റിൻ്റെ ആവശ്യമില്ല. ഒബ്ജക്റ്റ് ഇല്ലാത്തന്നെ നമുക്ക് കോൾ ചെയ്യാം. നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് ക്ലാസിൻ്റെ പേരാണ്. സോ നമ്മുടെ ക്ലാസിൻ്റെ പേരെന്ന് പറയുന്നത് ബൈക്ക് ആയിരുന്നു. ബൈക്ക് ഡോട്ട് മെസ്സേജ്, ബൈക്ക് ഡോട്ട് മെസ്സേജ്. സോ ഈ ഒരു രീതിയിൽ സേവ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇറ്റ് ഈസ് എ സ്റ്റാറ്റിക് മെത്തേഡ് എന്ന് പറയുന്നത് അതിനുള്ളിൽ എഴുതിയിട്ടുള്ള ഒരു കോഡ് ഇതുപോലെ എക്സിക്യൂട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഇതിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് മെത്തേഡ് എന്ന് പറയുന്നത്. സ്റ്റാറ്റിക് മെത്തേഡിൽ നമ്മൾ ഒബ്ജക്റ്റ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ക്ലാസിൻ്റെ പേര് ഉപയോഗിച്ച് നമുക്കിതുപോലെ ആ ഒരു മെത്തേഡ് കോൾ ചെയ്യാൻ സാധിക്കും. സോ സ്റ്റാറ്റിക് മെത്തേഡിന് മുമ്പായിട്ട് നമുക്കിതുപോലെ കീവേഡ് സ്റ്റാറ്റിക് എന്ന് പറയുന്ന ഒരു കീവേഡ് ഇതുപോലെ കൊടുക്കേണ്ടതുണ്ട്. സോ നമ്മളിപ്പോൾ പ്രോട്ടോടൈപ്പ് മെത്തേഡ്, സ്റ്റാറ്റിക് മെത്തേഡ്, അതുപോലെ കൺസ്ട്രക്ടർ മെത്തേഡ് പഠിച്ചു. അതുപോലെ നമ്മൾ പ്രോപ്പർട്ടീസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, നമുക്ക് പ്രോപ്പർട്ടീസ് എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്നും അതെങ്ങനെ വാല്യൂ എങ്ങനെ പാസ് ചെയ്യാമെന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇൻഹെറിറ്റൻസ് ആണ്. ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് ഒരു ബേസ് ക്ലാസ് അല്ലെങ്കിൽ ബേസ് ക്ലാസ്സിനെ നമുക്ക് പാരൻറ്റ് ക്ലാസ് എന്നും വിളിക്കാം. ഒരു ബേസ് ക്ലാസ്സിൽ നിന്നും ഒരു ചൈൽഡ് ക്ലാസ്സിലോട്ട് അഥവാ ഡിറൈവ്ഡ് ക്ലാസ് എന്നും വിളിക്കാം, അല്ലെങ്കിൽ അതിനെ ചൈൽഡ് ക്ലാസ് എന്നും വിളിക്കാം. ചൈൽഡ് ക്ലാസ്സിലോട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസും അതുപോലെ അതിൻ്റെ മെത്തേഡ്സും എല്ലാം പാസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇപ്പോൾ ഇവിടെ ബൈക്ക് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. സോ ഈ ബൈക്ക് എന്ന് പറയുന്ന ക്ലാസ്സിനെ നമ്മൾ പാരൻറ്റ് ക്ലാസ് ആയി വെച്ചതിന് ശേഷം അതിൻ്റെ അണ്ടറിൽ നമ്മളൊരു ചൈൽഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ
ഒരു ഡിറൈവ്ഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ചൈൽഡ് ക്ലാസ്സിന് പാരൻറ്റ് ക്ലാസ്സിലെ മുഴുവൻ പ്രോപ്പർട്ടീസും അതുപോലെ അതിൻ്റെ ഫംഗ്ഷൻസും എല്ലാം ആക്സസ് ചെയ്യാൻ സാധിക്കും. സോ അതങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മളിവിടെ അതിന് ശേഷം ഇൻഹെരിറ്റൻസ് എന്ന് കൊടുക്കാം. ഇവിടെ വരാം, ഇതിന് താഴെ വരാം. സോ നമ്മളിവിടെ ഇൻഹെരിറ്റൻസ് എന്ന് കൊടുക്കാം. ഇൻഹെരിറ്റൻസ്, സോ ഇൻഹെരിറ്റൻസ് എന്ന് പറയുന്നത് ബേസ് ക്ലാസ് ഉണ്ടായിരിക്കും, ബേസ് ക്ലാസ്, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് പാരൻ്റ് എന്ന് വിളിക്കാം, പാരൻ്റ് ക്ലാസ്. അതുപോലെ ഒരു ചൈൽഡ് ക്ലാസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ്, ഡിറൈവ്ഡ് ക്ലാസ്. നമുക്കിതിനെ ചൈൽഡ് ക്ലാസ് എന്ന് വിളിക്കാം, ചൈൽഡ് ക്ലാസ്. സോ ബേസ് ക്ലാസ്സിൽ നിന്നും ഡിറൈവ്ഡ് ക്ലാസ്സിലോട്ട് അതിലെ മുഴുവൻ പ്രോപ്പർട്ടീസും മെത്തേഡും എല്ലാം നമുക്ക് പാസ് ചെയ്യാൻ സാധിക്കും, പ്രത്യേകം ക്രിയേറ്റ് ചെയ്യാതെ തന്നെ. സോ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ക്ലാസ് എന്ന് പറയുന്ന കീവേഡ് കൊടുക്കും. അതിനു മുമ്പേ നമ്മൾ ബേസ് ക്ലാസ് ആയി ഉപയോഗിക്കുന്നത് ബൈക്കാണ്, അതുപോലെ ചൈൽഡ് ക്ലാസ്സായി, ഡിറൈവ്ഡ് ക്ലാസ്സായി ഉപയോഗിക്കുന്നത് നമ്മൾ സ്പോർട്സ് ബൈക്കാണ്, സ്പോർട്സ് ബൈക്ക്, സ്പോർട്സ് ബൈക്ക്. ഓക്കെ, സോ നമ്മളിവിടെ ആദ്യം ക്ലാസ് ആയി നമ്മുടെ ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ പേര് കൊടുക്കണം. സോ നമ്മളിവിടെ സ്പോർട്സ്, സ്പോർട്സ് ബൈക്ക്. അതിനുശേഷം നമ്മൾ എക്സ്റ്റെൻസ് എന്ന് പറയുന്ന കീവേഡ്, അതിനുശേഷം നമ്മുടെ ബേസ് ക്ലാസ് ഏതാണോ അതിൻ്റെ പേര് ബേസ് ബൈക്ക്, സോറി ബൈക്ക്. ഇതുപോലെ കർലി ബ്രാക്കറ്റ് കൊടുക്കുക. ഇത്രയും കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി സ്പോർട്സ് ബൈക്ക് എന്ന് പറയുന്ന ക്ലാസ്സിൽ നമുക്കൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ലെറ്റ് സ്പോർട്സ് ബൈക്ക് SB1, ഓക്കെ, ന്യൂ സ്പോർട്സ് ബൈക്ക്. നമ്മൾ കാര്യങ്ങളൊന്നും ഇവിടെ പാസ് ചെയ്യുന്നില്ല. ഓക്കെ, സോ നമ്മൾ താഴെ വന്നതിന് ശേഷം SB1. സോ നിങ്ങൾ കൂടെ കാണാം, നമുക്ക് ബൈക്ക് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന മെത്തേഡ് ഇവിടെ കോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഷോപ്പ് പ്രൈസ് എന്ന് പറയുന്ന മെത്തേഡെല്ലാം കോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ നമുക്കിതിൻ്റെ ഒരു വാല്യൂ പാസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മെത്തേഡൊക്കെ ഒന്ന് കോൾ ചെയ്ത് നോക്കാം. അതുപോലെ മെത്തേഡ് മാത്രമല്ല, അതുപോലെ നമുക്ക് മോഡൽ നെയിം, അതുപോലെ പ്രൈസ്, ഷോ, അതുപോലെ കളർ തുടങ്ങിയെല്ലാം നമുക്ക് കൊടുക്കാൻ സാധിക്കും. സോ നമുക്കിതിലെ വാല്യൂ നമുക്കിതെല്ലാം ഇതിൻ്റെ വാല്യൂ ഒന്ന് പാസ് ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്ക് ആ മെത്തേഡെല്ലാം കോൾ ചെയ്ത് നോക്കാം. സോ നമ്മൾ സ്പോർട്സ് ബൈക്കിൻ്റെ വാല്യൂസ് നമ്മൾ പാസ് ചെയ്യുകയാണ്. സോ നമ്മളിവിടെ KTM RC 200, കളർ നമുക്ക് യെല്ലോ കൊടുക്കാം, യെല്ലോ. അതുപോലെ പ്രൈസ് നമുക്ക് 80,000 കൊടുക്കാം, 80,000. സോ നമുക്ക് ഇനി സേവ് ചെയ്ത ശേഷം നമുക്ക് നമ്മളിപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം, സ്പോർട്സ് ബൈക്ക് എന്ന് പറയുന്ന ക്ലാസ്സിൽ നമ്മൾ ഒന്നും ഒരു പ്രോപ്പർട്ടീസോ മെത്തേഡ്സോ ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് എക്സ്റ്റെൻസ് എന്ന് കൊടുത്തതിന് ശേഷം നമ്മുടെ പാരൻറ്റ് ക്ലാസ്സിൻ്റെ നെയിം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സോ ഇനി നമുക്ക് ഈ പാരൻറ്റ് ക്ലാസ്സിലുള്ള എല്ലാ പ്രോപ്പർട്ടീസും മെത്തേഡ്സും എല്ലാം നമുക്കിവിടെ ആക്സസ് ചെയ്യാൻ സാധിക്കും. സോ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് SB1, ഓക്കെ, SB1 എന്ന് പറയുന്ന ആ ഒരു സ്പോർട്സ് ബൈക്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റാണ്. സോ SB1. നമുക്ക് തൽക്കാലം ബൈക്ക് ഡീറ്റെയിൽസ് കൊടുക്കാം. ബൈക്ക് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന മെത്തേഡ് കോൾ ചെയ്യാം, സേവ് ചെയ്യാം, റൺ ചെയ്ത് നോക്കാം. സോ നമുക്കിവിടെ ബൈക്ക് KTM RC 200, കളർ യെല്ലോ, പ്രൈസ് 80,000 എന്ന് ലഭിക്കുന്നു. അതുപോലെ നമുക്കതിൻ്റെ SB1. ഷോപ്പ് പ്രൈസ് എന്ന് പറയുന്ന മെത്തേഡ് കോൾ ചെയ്യാം, ഷോപ്പ് പ്രൈസ്. സോ നമുക്കിവിടെ പ്രൈസ് ഓഫ് KTM RC 200 ഈസ് 80,000 എന്ന് ലഭിച്ചു. സോ നമ്മൾ ഇവിടെ സ്പോർട്സ് ബൈക്ക് ക്രിയേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പ്രോപ്പർട്ടീസും മെത്തേഡ്സ് ഒന്നും കൊടുത്തിട്ടില്ല. നമ്മളിതിനെ എക്സ്റ്റെൻഡ് ചെയ്തു. എക്സ്റ്റെൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനെ ഈ സ്പോർട്സ് ബൈക്കിനെ നമ്മൾ ബൈക്ക് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഡിറൈവ്ഡ് ക്ലാസ് അഥവാ ചൈൽഡ് ക്ലാസ് ആക്കി ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ളിലുള്ള പ്രോപ്പർട്ടീസും മെത്തേഡ്സും എല്ലാം ഇതുപോലെ ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇതിനെയാണ് നമ്മൾ ഇൻഹെരിറ്റൻസ് എന്ന് വിളിക്കുന്നത്. സോ ഈ രീതിയിൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് ഉപയോഗിക്കാൻ സാധിക്കും.